മക്കൾ കുറേ ദിവസമായി പൊഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പൊഴി പോയതാണ്. വാഷിംഗ് മെഷീൻ കേടായി, അപ്പോൾ കുറേ അലക്കാണ്ടായിന്, അപ്പോൾ അതും കൊണ്ട് പോയതാണ്. അപ്പോൾ കരിമ്പുഴേൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. മണൽ വന്ന് നിറഞ്ഞിട്ട് വെള്ളമില്ല, കുഴികളുമില്ല, ഒന്നുമില്ല. അങ്ങനെ അവിടെ ഇവിടെയും കുറേശ്ശെ വെള്ളം ഒലിക്കുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ആദ്യമേ വന്നിരുന്ന കടവാണ്, പക്ഷേ അവിടെ എന്താ പറയുക, കല്ലുമില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതാണ്. കഴിഞ്ഞ വർഷം പോയപ്പോഴും ഈ ഒരു അവസ്ഥ തന്നെയായി. പിന്നെ പോയിക്ക് പോണ പൂതി കഴിഞ്ഞു. പിന്നെ മക്കളിങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ കാറും കൊണ്ട് അലക്കാളൊക്കെ കൊണ്ട് പോയതാണ്. പക്ഷേ നെര്യാണിക്ക് മുങ്ങാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയായിപ്പോയി. നല്ല വെള്ളം കുറവിൻ്റെ സമയത്ത് തന്നെ ഞങ്ങളിവിടെ ഇവിടെയൊക്കെ അലക്കിയിനി. നല്ല വെള്ള കുണ്ടൊക്കെ ഉള്ള സ്ഥലം തന്നെയായിനി. ഇപ്പോൾ ഇവിടെ നിന്നൊന്നും എന്താ പറയുക, വെള്ളം ഒലിക്കണന്നല്ല. അപ്പം ഞങ്ങൾ പിന്നെ പുഴൻ്റെ പിന്നെ മോൾക്ക് കുറേ അങ്ങോട്ട് നടന്ന് പോയിട്ട് ഒരു പാറൻ്റെ അടുക്കിൽ കുറച്ച് വെള്ളം അധികം ഉണ്ട്, ഒരു അരക്ക് വെള്ളം ഉണ്ട്. അവിടെ നിന്നാണ് പിന്നെ അലക്കിയിട്ടൊക്കെ പോകുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇത് ഞാൻ ആ പുഴൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തന്നതാണ്. ഇവിടെ ഇനി ഞങ്ങൾ പിന്നെ സാധാരണ വെള്ളം പറ്റ കുറവാകുമ്പോൾ ഇവിടെ ഇനി അലക്കിനി. കരിമ്പുഴ പറഞ്ഞാൽ നല്ല ആഴമുള്ള പുഴ തന്നെയായി. ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ മരണം ഇവിടെ നടക്കണതാണ്. കാരണം പുഴയിൽ മുങ്ങി കുട്ടികൾ കുളിക്കാൻ പോയി കണ്ട് അത്രയും കായുള്ള പുഴയാണത്. ഇപ്പോൾ രണ്ടാൾക്ക് മൂന്നാൾക്കൊക്കെ വെള്ളമെല്ലാം കൊടുത്ത്, അതാ നമ്മളെ പിന്നെ നെര്യാണിക്ക് തന്നെ വെള്ളമില്ല. അതാ ഇതാണ് അവസ്ഥ. ഇവിടെയൊക്കെ നല്ല കുഴിയുള്ള സ്ഥലമായിനി. ഇപ്പം കുഴിയില്ല, കുണ്ടും ഇല്ല എന്ന് പറഞ്ഞ പോലെയായി. ഏത് വേനലിനും ഈ ഒരു പുഴൻ്റെ വീതിയിൽ വെള്ളം ഇതിൽ ഒലിക്കലുണ്ട്. ഇത് പിന്നെ കാട്ടിന്ന് വരുന്ന അരുവിയാണ്. കാരണം നെടുങ്കായം ഫോറസ്റ്റും രണ്ട് പുഴ ചേർന്ന് വരുന്ന പുഴയാണ് ഇത്. ഇവിടെ എത്തുമ്പോൾ കരിമ്പുഴ ഒന്ന് നെടുങ്കായത്തു നിന്ന് വരുന്ന ആ ഒരിതും ഒന്ന് ചെറുപുഴയും, അങ്ങനെ രണ്ട് പുഴ ചേർന്ന് വരുന്ന ഒരു പുഴയാണ് കരിമ്പുഴ. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് മേലൊക്കെ അങ്ങനെ നടന്നപ്പം കുറച്ച് വെള്ളവും പുഴയൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ അലക്കിയിട്ട് ആണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുമ്പം മീൻ പിടുത്തക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ മീൻ പിടിച്ചിങ്ങനെ നടക്കണുണ്ട്. അന്നും പോയ എൻ്റെ മേലെ കൂടെ അങ്ങനെ പോവാലോ. അപ്പോൾ മീനും പിടിച്ച് അവർ കിട്ടിയ അപ്പോൾ അതാ അതൊരു ഫാമിലി തന്നെ ഉണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും മകനും പെണ്ണുങ്ങളും കുട്ടികളും തോന്നണ് എല്ലാവരും ഉണ്ട്. ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഈ പിന്നെ കൊതുവല ഉപയോഗിച്ചിട്ടാണ് ആ മീൻ പിടിക്കുന്നത്. രണ്ടാളിങ്ങനെ വെച്ച് നിൽക്കും മേലെ നിന്ന്, ഒരാളിങ്ങനെ ആട്ടിക്കൊണ്ടിരും മീനിനെ. ചെറിയ പരലൊക്കെയാണ് ഇതിൽ കിട്ടുന്നത്, വലിയ മീനൊന്നുമില്ല. അന്യം നിന്ന് പോയി അല്ലേ, മീനൊക്കെ അന്യം നിന്ന് പോയി. ഇത് പിന്നെ ഇതാകാനായിട്ട് വാങ്ങിയതാ, കോരാനായിട്ട് വാങ്ങിയതാ? അയ്യോ, ഇവരോട് പേടിയില്ല. അപ്പം ഇതൊക്കെയാണ് കരിമ്പുഴേൻ്റെ അവസ്ഥ. എന്നും ഇവർ എന്നും മീൻ പിടിക്കാൻ വരും എന്നു. ഇവിടെ ഈ കരിമ്പുഴയിൽ ഇഷ്ടം പോലെ മീനുണ്ടേനു. കല്ലങ്കാരിയായിട്ടും പലവിധ മീനുണ്ടേനു. ഇപ്പം മീനൊക്കെ പ്രളയത്തിൽ പ്രളയത്തിന് ശേഷം പിന്നെ മീനുണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ കോരി നടക്കുമ്പോൾ കുറച്ചൊക്കെ പരലോ അതൊക്കെ ആയിട്ട് ചാറിന് കിട്ടും അവർക്ക്, അല്ലാതെ മീനൊന്നുമില്ല. അപ്പം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.